പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ മല്ലികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് നായിക്. ഇതേ തുടർന്ന് മല്ലികയെ സ്റ്റേഷനിലെത്തിക്കുകയും അവിടെ വെച്ച് മല്ലികയോട് ഇനി മല്ലികയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നും മല്ലികയുടെ കളികൾ ഇവിടെ അവസാനിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അജയ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തന്നെ ചതിച്ചതാണ് എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായി എന്നും പക്ഷേ ഈ ചതിയിലൊന്നും താൻ തോറ്റുപോവുകയില്ല എന്ന് അറിയിക്കുന്ന മല്ലിക താൻ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ മല്ലിക വിചാരിക്കുന്നത് പോലെയൊരു കേസല്ല ഇതെന്നും ജാമ്യം ലഭിക്കുകയില്ല എന്നുമുള്ള കാര്യം വ്യക്തമാക്കുന്ന നായിക് അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചു വരവില്ല എന്നുള്ള സത്യം മല്ലിക മനസ്സിലാക്കുന്നത് എത്രയും നല്ലതാണ് എന്ന് അറിയിച്ച് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് പ്രതിഭ. ഇതോടെ പ്രതിഭ വളരെയധികം സന്തോഷിക്കുകയും ഉടൻ തന്നെ വിനുവിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. വിനുവിനോട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ഇനി മല്ലികയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ വിനയൻ നമ്മുടെ വിജയമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ അജയ് നായിക് ചോദിച്ച കാര്യം ചെയ്തു കൊടുക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ ഓണത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രതിഭ തനിക്ക് ജയിലിൽ കിടക്കുന്ന അവളെ പോയി കാണണമെന്നും ആ കാഴ്ച കണ്ട് സന്തോഷിക്കാനാണ് താനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഉടൻ തന്നെ മല്ലികയെ കാണുന്നതിനായി യാത്ര തിരിക്കാനാണ് പ്രതിഭ തീരുമാനമെടുക്കുന്നത്. വിനയനും കൂടെ വരാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ ഇടയായതിനെ തുടർന്ന് സോന ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ സോന അവരുടെ മുൻപിലേക്ക് കടന്നു വരികയും ഈ ചതിക്ക് തിരിച്ചടി മല്ലിക തരും എന്നും മല്ലിക പുറത്തു വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യവും ഓർമ്മിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇനിയൊരു വരവ് മല്ലികയ്ക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ചതിയുടെ വ്യാപ്തി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സോന. ഇതേ തുടർന്ന് പോവുകയാണ് മല്ലികയെ കാണുന്നതിനായി പ്രതിഭയും അതുപോലെ തന്നെ വിനയനും. അവിടെ വെച്ച് മല്ലികയെ കണ്ട് സന്തോഷിക്കുന്ന പ്രതിഭ താനീ രംഗം വളരെയധികം ആഗ്രഹിച്ചതായിരുന്നു എന്ന് പറയുകയും മല്ലികയെ ഇങ്ങനെ കാണാൻ തനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഈ ചതിയിലൊന്നും തകർന്നു പോകുന്നവളല്ല മല്ലിക എന്നും ഈ ജയിൽ കടന്നുകൊണ്ട് താൻ ഒരു ദിവസം പുറത്തു വരുമെന്നും അന്ന് നിന്റെ എല്ലാ ചതികളും ലോകത്തിനു മുന്നിൽ താൻ വിളിച്ചു പറയും എന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവുകയില്ല മല്ലിക എന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രതിഭ. ഇതോടെ പ്രതിഭ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുന്ന മല്ലിക താൻ വൈകാതെ തന്നെ തിരികെ വരും എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് വിനയൻ അജയൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പ്രതിഭയോട് പറഞ്ഞിരിക്കുകയാണ്. ഇരുവരും ഇതേ തുടർന്ന് അജയ് നായിക്കിനെ ചെന്ന് കാണുകയും അജയ് നായിക്കിനോട് വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ് ഈ അജയ് നായിക്കെന്നും അതുകൊണ്ട് തന്നെ തനിക്കു തന്ന വാക്ക് പാലിക്കാൻ ഇനി നിങ്ങളും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അജയ്ന് നൽകാൻ ഉദ്ദേശിച്ച പ്രതിഫലം നൽകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് പ്രതിഭ. അത് അധികം വൈകാതെ തന്നെ നടക്കും എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് അജയ് നായിക്കും സന്തുഷ്ടനായിരിക്കുകയാണ്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഷാജിയും കൂട്ടരും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. ഇതോടെ മല്ലിക തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ഷാജി ജയിലിൽ പോയി മല്ലികയെ കാണണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. മാത്രവുമല്ല ഇതേസമയം മഹേഷ് സുദേവിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്നു. മല്ലികയെ ചതിച്ചതാണ് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന്
അത് തനിക്കും മനസ്സിലായി എന്ന് വ്യക്തമാക്കുന്ന സുദേവ് അതുകൊണ്ട് തന്നെ ഈ ചതിയന്മാർക്കൊരു തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. താൻ അതുകൊണ്ട് മല്ലികയെ ഉടൻ തന്നെ പോയി കാണുന്നുണ്ട് എന്നും മല്ലികയെ ജയിലിൽ നിന്ന് പുറത്ത് താൻ ഇറക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മല്ലികയെ കാണാൻ സുദേവ് എത്തിയിരിക്കുകയാണ്. ഇതോടെ മല്ലിക ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല അജയ് നായിക്കാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് അയാളെ താനൊരു പാഠം പഠിപ്പിച്ചുകൊള്ളാമെന്ന് സുദേവ് വ്യക്തമാക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.